കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ കോവിഡ് ചികിത്സാ വീഴ്ച സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ കമ്മീഷൻ അവിടുത്തെ ജീവനക്കാരുടെ മൊഴിയെടുപ്പ് തുടരുകയാണ്. ആ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? ഇന്ന് ആരുടെയൊക്കെയാണ് മൊഴിയെടുക്കുന്നത്? മെഡിക്കൽ വിദ്യാഭ്യാസ സ്പെഷ്യൽ ഡയറക്ടർ ഹരികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പരിശോധനകൾ തുടരുന്നത്. ഇന്നലെയൊക്കെ ആശുപത്രിയിലെത്തിയവർ ചില മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ച ഡോക്ടർ നജ്മ, ഒപ്പം തന്നെ അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ട്, നേരത്തെ ഒരു അവരുടെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നൊരു പശ്ചാത്തലത്തിലാണ് ഇതൊരു വലിയ വിവാദമൊക്കെ ആയത്. അവരുടെ മൊഴിയൊക്കെ തന്നെ ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്ന് ആശുപത്രിയിലെ മറ്റ് ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും മൊഴിയെടുക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ആശുപത്രിയിൽ മരിച്ച ആളുകളുടെ ബന്ധുക്കളുടെ വീടുകളിൽ പോകുന്നതിനെ കുറിച്ച് ഈ സംഘം ആലോചിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അങ്ങനെ പോയിട്ട് വലിയ കാര്യമില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. കാരണം ആശുപത്രിക്കുള്ളിലെ വീഴ്ചയാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. ഈ ബന്ധുക്കളൊന്നും തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരല്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ തങ്ങൾ അവരുടെ ന്യായം കൂടി കേൾക്കുന്നതിന് വേണ്ടി അവരുടെ വീടുകളിൽ പോകുന്നു കൂടി ആലോചിക്കുന്നുണ്ട് എന്നാണ് ഈ സംഘം പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മൊഴിയെടുപ്പും ഒപ്പം തന്നെ തെളിവ് ശേഖരണവും തുടരുകയാണ്. 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതനുസരിച്ച് തന്നെ റിപ്പോർട്ട് നൽകും എന്നുള്ളതാണ് ഈ പ്രത്യേക സംഘവും ഇപ്പോൾ പറയുന്നത്.